മുഴം കണക്കിന് മുല്ലപ്പൂ വിറ്റാൽ ഇനി 2000 രൂപ പിഴ. തൃശൂർ നഗരത്തിൽ മുല്ലപ്പൂ മുഴം കണക്കാക്കി വിറ്റതിന് പിഴ ഈടാക്കി ലീഗൽ മെട്രോളജി വിഭാഗം. തൃശൂർ സ്വദേശി വെങ്കിടാചലം നൽകിയ പരാതിയിലാണ് നടപടി. പൂക്കടകളിൽ ഉൾപ്പെടെ മുഴം കണക്കാക്കി മുല്ലപ്പൂ വിൽക്കുന്നത് പതിവാണ്. എന്നാൽ ഇനി മുതൽ ഒരു മുഴം പൂവെന്ന് ചോദിച്ചാൽ ലഭിക്കുക മീറ്റർ കണക്കിനാകും. തൃശൂർ നഗരത്തിലെ പൂക്കടകളിലെ മുഴം കണക്കിന് തടയിട്ടത് വെങ്കിടാചലം നൽകിയ പരാതിയാണ്. മുഴം കണക്കിന് പൂവിൽപ്പന നടത്തുന്നത് അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. മുഴം കണക്കാക്കുന്നതിലൂടെ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വെങ്കിടാചലം പറയുന്നത്. അപ്പോൾ ഈ തൃശ്ശൂരിത്തി ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് ഈ സെൻറ്റിമീറ്ററിലും മീറ്ററിലും പൂവിക്കാന്ന് എഴുതുന്നതെന്നുള്ളതിന് ഞാൻ വീണ്ടും ഇതിനെതിരെ പരാതി കൊടുത്തിട്ട് ഈ പൂവിൽപ്പന മൊത്തം ഗ്രാമിലോ കിലോഗ്രാമിലാക്കാനായിട്ടുള്ള കർശനമായിട്ടുള്ള ഉത്തരവ് സർക്കാരിൽ നിന്ന് വാങ്ങിക്കാൻ പോവാണ്. ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ മാത്രമുള്ള 7 പൂക്കടകളിൽ അതുപോലെ റോട്ടിൽ നിന്ന് വിൽക്കുന്നവരും കൂടിയിട്ട് ഒരു ദിവസം 400,000 രൂപയാണ് ഈ പൂവ് തലയിൽ ചൂടി നടക്കണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകളുടെയെന്നും വിദ്യാർത്ഥിനികളുടെയെന്നും ഓഫീസിൽ പോകുന്ന ഉദ്യോഗസ്ഥരുടെയെന്നൊക്കെ പട്ടാ പകലെ ഇവർ തട്ടിപ്പ് നടത്തി പൈസ വാങ്ങിക്കണം. ഈ മുഴത്തിന് ഇവർ ഇളക്കുമ്പോൾ മാലയുടെ ഒരു തട്ടം ഇവർ ഒരു വിരൽ പിടിച്ചിട്ട് ഇവരുടെ കൈമുട്ടിൻ്റെ അവസാനം വന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് അളക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇവർ ഈ ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് ഇരിക്കുമ്പോൾ ഇവർ ഈ മാല പിടിച്ചൊരു വലിയിരിക്കും. അപ്പോൾ സാധാരണ ഒരു മുഴത്തിന് നിൽക്കുന്ന മാല ഇവർ അളന്നു കഴിഞ്ഞാൽ 2 മുഴമാവും. മാത്രമല്ല ഈ തമിഴ്നാട്ടിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ പൂമാലയിൽ ഈ പൂക്കളെ അടുപ്പിച്ച് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ തൃശ്ശൂർ വിൽക്കുന്ന പൂമാലയിൽ ഗുരുവായൂരൊക്കെ വിൽക്കുന്ന പൂമാലയിൽ 1 ഇഞ്ചിന് 2 പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. പരാതിയിന്മേൽ ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ തൃശൂർ കിഴക്കേക്കോട്ടയിലെ പൂക്കടയ്ക്ക് 2000 രൂപ പിഴ ഈടാക്കി. മുഴം എന്നത് അളവുകോൽ അല്ലെന്നാണ് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ വിശദീകരണം. മുല്ലപ്പൂ മാലയാണെങ്കിൽ സെൻറ്റിമീറ്റർ മീറ്റർ എന്നിവയും പൂക്കളാണെങ്കിൽ ഗ്രാം കിലോഗ്രാം എന്നിവയുമാണ് അളവ് മാനദണ്ഡം. പരിശോധന കർശനമാക്കിയതോടെ വിൽപ്പനയ്ക്കായി സ്കെയിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് തൃശ്ശൂരിലെ പൂക്കച്ചവടക്കാർ. ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ.